ആ സ്ഥലം വേണ്ടിട്ടല്ല ഇപ്പോ ഉള്ളത് തന്നെ ഉള്ളത് നോക്കാൻ ആളില്ല ശാരദാമണി ഇടയ്ക്ക് കാണാലോ എന്നാ പിന്നെ വൈദ്യരെ ആ കാര്യം ഒന്ന് തുറന്നു പറഞ്ഞൂടെ അതെ അതെ പറയണം എങ്ങനെയാ പറയാ എങ്ങനെയാ പറയാണ്ടിരിക്ക ഞാൻ ആകെ ധർമ്മസങ്കടത്തിലാണ് എന്റെ രാമ ശാരദാമണിയെ കാണുമ്പോ എന്റെ പാദത്തിൽ നിന്നൊരു വിറ അങ്ങോട്ട് കയറും ഓ അല്ല അതിനെ പറ്റി വരുന്നൊന്നുമില്ല നിങ്ങളെ എന്താ ഈ പൂക്കുഞ്ഞു പറയണേ അതിനുള്ള മരുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ സേവിക്കായിരുന്നു എന്നാ എന്റെ മരുന്ന് ഓ ആ എന്നാ ഒന്ന് പറഞ്ഞൊരു പൂക്കുഞ്ഞെ നല്ല നാടൻ ചാരായത്തിലെ കടുപ്പത്ത് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് ഒരു പുരിയാട്ട് പിടിക്ക പിന്നെ ഉണ്ടാവില്ല പറ നേരെ ഉണ്ണിയാർച്ചയുടെ വീട്ടിലേക്കാണ്ട് കയറിച്ചില്ല കാര്യം മുഴുവൻ തുറന്നു പറയാ രണ്ടിലൊന്ന് അപ്പറിയാം രണ്ടിലൊന്നു പറഞ്ഞ ചെലപ്പോ പറ്റില്ല എന്ന് പറഞ്ഞാലോ പിന്നെങ്ങനെ നടന്ന് ചെരുപ്പ് തേണ്ടല്ലോ പറ്റില്ല പൊക്കുഞ്ഞെ പറ്റില്ല ശാരദാമണി പറ്റില്ല എന്ന് പറഞ്ഞ എങ്ങനെ ഞാൻ സഹിക്കും സഹിക്കണം സ്വന്തം ഭാര്യ കറവക്കാരന്റെ കൂടെ പോയ സഹിച്ചില്ലേ പിന്നെയാണോ ഇത് അതെത്ര നന്നായി അസത്ത് ചേരേണ്ടത് ചേർന്നു എന്നേ ഞാൻ വിചാരിക്കുള്ളൂ അതുപോലെയാണോ ശാരദാമണി ഇനി ഒരു കല്യാണം ഉണ്ടാവുമെങ്കിൽ അത് ശാരദാമണി ഉള്ളൂ അപ്പൊ വൈദ്യയുടെ കല്യാണം നടന്ന് ഒരല്ല ചോറ് കിട്ടണുണ്ടാവില്ല അങ്ങനെ കടുത്ത വാക്ക് പറയലേ എന്റെ കൃഷ്ണ വൈദ്യരെ ഇക്കാര്യം നമ്മൾ നടത്തും നടത്തി തന്നാൽ എന്ത് തരും നമുക്ക് നേരാണോ പൂക്കുഞ്ഞെ എന്നെ വെറുതെ ആശിപ്പിക്കരുത് പൂക്കുഞ്ഞാണ് പറയണേ മരോട്ടിക്കല രാമകൃഷ്ണന്റെ മച്ചി പശുവിനെ കറവൻ കുട്ടിയടക്കം വിറ്റു കൊടുത്തോനാ പൂക്കുഞ്ഞ് ഓ മച്ചി പശുവിനെ കുട്ടിയടക്കം വിറ്റുന്നോ അതിനൊക്കെ സൂത്രങ്ങൾ ഉണ്ട് എന്റെ വൈദ്യരെ വൈദ്യർക്ക് ശാരദാമണിയെ വേണോ വേണ്ടേ വേണം ഇന്ന് അവർ 100 രൂപ കൊടുത്തരി അഡ്വാൻസ് കൈനീട്ടാ ഇന്നൊക്കെ 31-ാം ദിവസം ശാരദാമണി വൈദ്യരുടെ കാൽ കീഴിൽ ഇതാ ശാരദാമ്മയുടെ അനിയത്തി കെട്ടുമല്ലേ ആ പോറേ കണ്ടോ സത്യം ശാരദാമണിനെ വരുത്തത് പറഞ്ഞു തീർന്നില്ല അനിയത്തി വന്നുകൊണ്ടോ പൂക്കുഞ്ഞ് വെറുമ്പാക്ക് പറയൂല വൈദ്യരെ